ഒരിച്ചിരി സ്വൈര്യം തരാവോ, അല്ലെങ്കിൽ നിനക്ക് എന്നാ വട്ടാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അപ്പോൾ ഓരോ കുട്ടികൾക്കും ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഓരോ തരത്തിലാണ്. 99% വിയർപ്പും ഹാർഡ് വർക്കും 1% മാത്രം നമ്മുടെ പ്രചോദനവുമാണ് ഒരു ജീനിയസിൻ്റെ പിന്നിലുള്ള ഘടകങ്ങൾ എന്നാണ് എഡിസൺ പറഞ്ഞിരിക്കുന്നത്. അതുപോലുള്ള ഗെയിംസിൽ ഉൾപ്പെടുത്തുന്നത് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ വരുത്താനായിട്ട് കൂടുതൽ സഹായകരമായിരിക്കും. ഈ ഓൺലൈൻ ഗെയിംസിലൂടെ എത്ര പെട്ടെന്ന് കാശുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് ഒറ്റ വാക്ക് ഞാൻ പറയാൻ വന്ന കഥ ഇതാണ്. ലോകത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച 3 ആപ്പിളുകളുടെ കഥയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കുട്ടികളെ അടിക്കാൻ പാടുണ്ടോ, വടിയെടുക്കണം, കണ്ണുരുട്ടണം എന്നുള്ള നിർബന്ധമുണ്ടോ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു. നമുക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന വേണം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളുടെ മാനസിക വികാസത്തിന്, ബുദ്ധി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അവരെ മിടുക്കരാക്കി വളർത്താനായിട്ട് നമുക്ക് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ നമ്മുടെ ഫ്രസ്ട്രേഷനെല്ലാം കുട്ടികളിൽ തീർക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും ജോലി തിരക്കിലായിരിക്കുന്ന അച്ഛനമ്മമാർക്ക് എനിക്ക് ദേഷ്യം വരും കേട്ടോ, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അടിക്കും എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ പരോക്ഷമായിട്ട് അവരിലേക്ക് പാസ് ഓൺ ചെയ്യാതെ നമ്മൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എൻ്റെ ദേഷ്യം, എൻ്റെ ഫ്രസ്ട്രേഷൻ, എൻ്റെ സങ്കടം, അത് എൻ്റെ ഓൺ ബിസിനസ്സാണ്. അതൊരിക്കലും നമ്മൾ കുട്ടികളിലേക്ക് ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറാൻ ഇടവരരുത് എന്നുള്ളതാണ് അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ഈ ശിക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുള്ള ശിക്ഷയേക്കാൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം അവരുടെ എൻ്റർടൈൻമെൻറ്റ് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അതായത് ഇന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാർട്ടൂണിൻ്റെ സമയം ഇത്രയായിട്ട് കട്ട് ചെയ്തു, അല്ലെങ്കിൽ കളിക്കാൻ പോകുന്ന സമയം, നമ്മൾ പുറത്ത് ഓടിച്ചാടി കളിക്കുന്നത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും മാനസികോല്ലാസവും അതോടൊപ്പം ശാരീരികമായിട്ടുള്ള ആരോഗ്യവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നമ്മൾ അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് കട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉചിതം. പകരം ഇൻഡോർ ഗെയിംസോ അല്ലെങ്കിൽ നമുക്ക് അത്ര തന്നെ മാനസിക വളർച്ച ഉണ്ടാക്കുന്നോ അല്ലാത്ത ഗെയിംസ് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങനെ ശിക്ഷ കൊടുക്കുന്നത് ഒരു തരത്തിൽ കുട്ടികൾക്ക് നമ്മളൊരു മെസ്സേജ് പാസ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് കിട്ടാവുന്ന നല്ല റിവാർഡ്സ് അല്ലെങ്കിൽ അവർക്ക് കിട്ടാവുന്ന എൻ്റർടൈൻമെൻറ്റ് അത്ര കണ്ട് കുറഞ്ഞു പോകും എന്നുള്ളൊരു സന്ദേശം നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ എത്ര ചെറിയ കാര്യമാണെങ്കിലും അവരൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിനെ എൻകറേജ് ചെയ്യാനായിട്ട് നമ്മൾ പിശുക്ക് കാണിക്കേണ്ടതില്ല. പ്രത്യേകിച്ചും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമോ, അവരുടെ ഭാഗത്തു നിന്ന് വളരെ സമചിത്തതയോടുകൂടി പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി അവരെന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്യുന്നാൽ പോലും ഒട്ടും അടിക്കാതെ അവരെ അഭിനന്ദിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആ എൻകറേജിങ് വേർഡിന് വേണ്ടി തന്നെ ഇവർ വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ വടിയെടുത്ത് അവരെ തല്ലുന്നതിനേക്കാളും നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊടുക്കുന്നതിനേക്കാളും പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാനും അങ്ങനെ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനായിട്ടും നമുക്ക് നോക്കാം. അതുപോലെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ പ്രതികരിക്കണം എന്നെല്ലാം അച്ഛനമ്മമാരെ മാതൃകയാക്കിയാണ് കുട്ടികൾ ശീലിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് അച്ഛനമ്മമാരുടെ പിശുക്കും അച്ഛനമ്മമാരുടെ അഹങ്കാരവും അച്ഛനമ്മമാരുടെ ആർഭാടവും ജോലിക്കാരോടുള്ള പെരുമാറ്റവും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലും അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാനായിട്ടുള്ള സഹായം ചെയ്യാനുള്ള ആ സന്നദ്ധതയും ഒക്കെ അതേപടി കുട്ടികൾ പകർത്തും എന്നുള്ളത് പ്രത്യേകം ഓർമ്മ വയ്ക്കുക. അതേപോലെ തന്നെ അച്ഛനമ്മമാരുടെ എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് കുട്ടികളിലേക്കും പകർന്നു കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കോവിഡല്ല ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന അസുഖം, അത് മാനസിക രോഗങ്ങൾ തന്നെയാണ്. കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു മാനസിക രോഗം ഉണ്ടെങ്കിൽ മറ്റേ അവരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ ഓരോരുത്തരും അതിന് അഡാപ്റ്റ് ചെയ്യുന്ന രീതി വേറെ ആയതുകൊണ്ട് തന്നെ അവർക്കും കാലക്രമേണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ശ്രദ്ധക്കുറവിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് സംസാരിക്കേണ്ടത്. പല കുട്ടികൾക്കും ഇപ്പോൾ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അറ്റൻഷൻ ഇല്ലാതെ പോവുകയും അതോടൊപ്പം ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി, അവർ ചെറിയ കാര്യങ്ങളിൽ പോലും ഭയങ്കര എക്സൈറ്റഡ് ആവുക, ഭയങ്കര ഓടിച്ചാടി നടക്കുക, വീട്ടിലെ സാധനങ്ങളൊക്കെ തല്ലി തകർക്കുക, അതിലൊക്കെ എന്തൊക്കെയോ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുക, മറ്റു കുട്ടികളുമായിട്ട് ചുമ്മാ വഴക്കുണ്ടാക്കുക, അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുക, ഇതെല്ലാം ഒരു പരിധിവരെ നമ്മുടെ ഈ ഒരു TV മൊബൈൽ കൾച്ചറിലേക്കും ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുണ്ട്. കാരണം TV മൊബൈലും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പാസീവ് ആക്ടിവിറ്റിയാണ്, ഒരിക്കലും നമ്മുടെ ആക്റ്റീവായിട്ടുള്ള ചിന്ത അതിനകത്ത് വരുന്നില്ല.
അപ്പോൾ വായന എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ചെസ്സ് കളിക്കുമ്പോൾ നല്ല കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. അതുപോലുള്ള ഗെയിംസിൽ ഉൾപ്പെടുത്തുന്നത് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ വരുത്താനായിട്ട് കൂടുതൽ സഹായകരമായിരിക്കും. ഈ കോൺ എന്ന ഒരു കേന്ദ്രബിന്ദുവിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെ, ഒരു കോണിൻ്റെ കേന്ദ്രബിന്ദുവിലേക്ക് പോയിൻ്റ് ചെയ്യുന്നത് പോലെ, നമ്മുടെ കണ്ണിന് മധ്യഭാഗത്തുള്ള ആ കേന്ദ്രബിന്ദുവിലേക്ക് നമ്മൾ കണ്ണടച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് പോലെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും ഗെയിംസും നമുക്ക് ഉപയോഗപ്രദമാകുന്നതാണ്. അതോടൊപ്പം നമുക്ക് ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കുട്ടികളെ മിക്കവാറും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്ന് അടക്കിയിരുത്താൻ പോലും മൊബൈൽ കൊടുക്കുന്ന കാഴ്ച, അത് എല്ലാ വീടുകളിലും ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ പരമാവധി ഈ മൊബൈൽ കൊടുത്ത് അടക്കിയിരുത്താതെ അവരെ പുറത്തൂടെ അവരെ എന്തെങ്കിലും കളിച്ചുകൊണ്ട് നടക്കുവാണെങ്കിലും അവരെ ഫീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താണെങ്കിലും അതിന് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്നൊരു കാര്യം. അതുപോലെ ബേക്കറി സാധനങ്ങളും ഷുഗർ കണ്ടൻറ്റുള്ള ചോക്ലേറ്റ് പോലുള്ള സാധനങ്ങളും ഒത്തിരി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ സോൾട്ട്, ഷുഗർ, സോൾട്ടും ഒത്തിരി കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അവരുടെ ബുദ്ധി വളർച്ചയെ ഒത്തിരി കൂടുതലായിട്ട് സഹായിക്കുന്ന ഒന്നല്ല. മിക്കവാറും കുട്ടികൾ ഒത്തിരി ചോക്ലേറ്റ് കഴിച്ച് ഇതുപോലെ ഫാസ്റ്റ് ഫുഡിന് അഡിക്റ്റായി ഈ ബർഗറും പിസയും അതുപോലത്തെ സാധനങ്ങളും ഒക്കെ കഴിച്ച് കഴിച്ച് ഈ ചെറുപ്രായത്തിൽ തന്നെ ഫാറ്റി ലിവറും ദുർമേധസ്സും ഒക്കെ നമ്മുടെ കൊച്ചുകുട്ടികൾ കഴിഞ്ഞ ദിവസം ഒരു 4 വയസ്സുകാരനിൽ പോലും ഫാറ്റി ലിവർ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ പരമാവധി കുറച്ച് നിർത്താനായിട്ട് നോക്കുക. നമ്മൾ ഒരു പ്രാവശ്യം അത് വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ട് അല്ലെങ്കിൽ അതിനോടുള്ള അതിൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ടോ, കാരണം ഈ മാധ്യമങ്ങളിലെല്ലാം അതിൻ്റെ നിറം പിടിപ്പിച്ച വാർത്തകളും കാര്യങ്ങളും ഒക്കെ ഒത്തിരി കാണുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അതിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് മാക്സിമം നോക്കുക. ഇപ്പോൾ പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കടകളിലെ ഈ ഓരോ സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും അത് വേണമെന്ന് തോന്നും. അതുപോലെ മയണൈസ് പോലത്തെ സാധനങ്ങളും ഈ പീനട്ട് ബട്ടർ പോലത്തെ ഒത്തിരി ഫാറ്റി കണ്ടൻറ്റുള്ള സാധനങ്ങളുമൊക്കെ കഴിച്ച് കഴിച്ച് അത് മാത്രം കിട്ടിയെന്നാലേ കഴിക്കുകയുള്ളൂ എന്നൊരു സാഹചര്യം വരാം. ഈ ചിപ്സും പൊട്ടറ്റോ ചിപ്സും അത് ഈ സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും ഒക്കെ വെച്ച് പരസ്യം ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾ അതിലങ്ങ് ആകൃഷ്ടരായി വീഴുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എത്ര ഫുഡ് കൂടുതൽ കഴിക്കുന്നോ, ഇതുപോലെ ഒത്തിരി കാലറിയുള്ള ഫുഡ് കൂടുതൽ കഴിക്കും തോറും നമ്മുടെ എനർജി ലോ ആയിക്കൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കുക. കൂടുതൽ കളിക്കും തോറും എക്സസൈസ് ചെയ്യുന്നതോടും നമ്മുടെ എനർജി കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ വീണ്ടും വീണ്ടും എനർജി റീചാർജ് ചെയ്യുകയാണ്. നമ്മുടെ ഇലക്ട്രിക് കാറൊക്കെ ചെയ്യുന്ന പോലെ ഓടിച്ച് ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ എനർജി വീണ്ടും വീണ്ടും കൂടി വരികയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഗ്രോത്ത് ഹോർമോൺ സെക്രീഷനെ തന്നെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് എക്സസൈസ്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പോഗ്ലൈസീമിയാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്ന പൊക്കം വയ്ക്കാനും കുട്ടികളുടെ വളർച്ചയ്ക്കും സഹായകരമായിട്ടുള്ള പരമപ്രധാനമായിട്ടുള്ള ഹോർമോൺ സെക്രീറ്റഡ് ആകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ പുതിയ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് 2 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു സമയമാണ് ഏറ്റവും അനുയോജ്യം. പ്രത്യേകിച്ചും നമ്മളിപ്പം രാവിലെയും രാത്രിയിലും കിടക്കുന്നതിന് മുമ്പ് രാവിലെ എല്ലാ കുട്ടികളെയും പല്ല് തേപ്പിക്കും, പക്ഷേ രാത്രിയിൽ പല്ല് തേക്കാൻ പലർക്കും മടിയായിരിക്കും. അപ്പോൾ അച്ഛനമ്മമാർ പല്ല് തേക്കുന്നുണ്ടോ എന്ന് നോക്കിയായിരിക്കും ചിലപ്പോൾ കുട്ടികൾ, അല്ലെങ്കിൽ ഇവർ ഈ ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി മൊത്തം പുഴുപ്പല്ലുമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശീലങ്ങൾ നമുക്ക് ഈ പ്രായത്തിലേ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ആയിട്ട് ശ്രദ്ധിക്കാം. ഈ പ്രായത്തിൽ തന്നെ ഇപ്പോൾ ഹോംവർക്ക് മുഴുവൻ ചെയ്ത് തീർത്തിട്ട് അന്നത്തെ ദിവസം കിടന്നുറങ്ങുള്ളൂ. അന്നന്ന് ചെയ്ത് തീർക്കേണ്ടത് അന്നന്ന് ചെയ്ത് തീർക്കണം, പിന്നേക്ക് മാറ്റി വെച്ചിടിൽ കുന്നുപോലെ കൂടിയിടും എന്നൊരു കവിവചനം പോലെ. അപ്പോൾ ഇതെല്ലാം ഒരു ശീലമായിട്ട് ഡെവലപ്പ് ചെയ്തെന്നാൽ അത് പിന്നെ അങ്ങ് തുടർന്നുകൊണ്ട് പോകാനായിട്ട് വലിയ കുഴപ്പമുണ്ടാകത്തില്ല. പലപ്പോഴും കുട്ടികൾ ഈ പല സംശയങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചിലപ്പം അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവർ സംശയം ചോദിക്കാറുണ്ട്. അപ്പം ഇച്ചിരി സ്വൈര്യം തരാമോ, അല്ലെങ്കിൽ നിനക്ക് എന്നാ വട്ടാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ എന്നിങ്ങനെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്താതെ, സംശയത്തിൻ്റെ ആ ഒരു തിരിയെ കെടുത്തിക്കളയാതെ നമ്മൾ ആ സംശയങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അതിന് ഒരുമിച്ച് ഉത്തരം തേടാനായിട്ട് ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യ ഇത്രയും ഡെവലപ്പ് ചെയ്ത ഈ സാഹചര്യത്തിൽ നമുക്ക് പറ്റിയേക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ 5 വയസ്സുകാരൻ മകൻ ചോദിച്ച ഒരു ചോദ്യമാണ്, എൻ്റെ കുഴക്കിയൊരു ചോദ്യം, ഈ ജാഗ്വാറും ലെപ്പാർഡും ചീറ്റായും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ.
അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരുമിച്ച് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഞങ്ങൾ കണ്ടെത്തിയ ഉത്തരം ഇതാണ്. ഇതിൻ്റെയൊക്കെ ഡോട്ട്സിൻ്റെ വലിപ്പ വ്യത്യാസം വെച്ചിട്ടാണ് ഇവരുടെ മൂന്ന് പേരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അടങ്ങിയിരിക്കട്ടെ. ഏകദേശം ഒരേ സ്പീഷീസ് തന്നെയാണെങ്കിലും ഇതിൽ ഇങ്ങനെ മൈനർ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് അവൻ ചോദിച്ചപ്പോഴാണ് ഞാൻ പോലും ചിന്തിക്കുന്നത്. അപ്പോൾ കുട്ടികളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. അവരെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ, സംശയം ചോദിച്ചു വളർത്തട്ടെ. ഈ വരികൾക്കിടയിലൂടെ വായിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അവർ ചെറുപ്പത്തിലെ തന്നെ ശീലിക്കട്ടെ. ഈ വായനാശീലത്തെക്കുറിച്ച് നമുക്ക് അറിയാം, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. അപ്പോൾ വിളയണോ വളയണോ എന്നുള്ളത് കുഞ്ഞുണ്ണി മാഷിനെ പോലെ നമ്മുടെ കുട്ടികളെ എങ്ങനെ ആക്കി തീർക്കണമെന്ന് നമുക്കും ഒന്ന് ചിന്തിക്കാം. ചിത്രങ്ങൾ സഹിതം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കാനും അവരോടും ഇൻ്റർഫിയർ ചെയ്യാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകാനായിട്ടും നമുക്ക് കുറച്ച് സമയമെങ്കിലും മാറ്റി വയ്ക്കാനായിട്ടും നോക്കാം. അതുപോലെ പെറ്റ്സിനെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ മനുഷ്യ സ്നേഹത്തോടൊപ്പം തന്നെ മൃഗസ്നേഹവും കൂടി. ഈ സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോൾ മനുഷ്യരെക്കാൾ കൂടുതൽ മൃഗങ്ങൾക്കായിരിക്കും ഉണ്ടാവുക. അത് നായ്ക്കുട്ടിയാണെങ്കിലും പൂച്ചക്കുട്ടിയാണെങ്കിലും മുയലോ അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികളോ മീനോ ഒക്കെ ആണെങ്കിലും അവർക്കും സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട്, ഒരു ഹൃദയമുണ്ട്, അവർക്കും വേദനകളുണ്ട്. അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരും തിരിച്ച് സ്നേഹം തരും എന്നുള്ള പാഠങ്ങളെല്ലാം പഠിക്കാനും, പിന്നെ ഈ മുയൽ കൃഷിയും അതുപോലത്തെ അതിലൂടെ ചെറിയ വരുമാനങ്ങൾ പോക്കറ്റ് മണിയായിട്ട് ഇവർക്ക് കിട്ടുന്നതൊക്കെ ഒത്തിരി ഉത്സാഹമുണ്ടാക്കുന്ന സംഗതിയാണ്. ഇപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നൊരു ഒരു പെൺകുട്ടി, അവൾ പഠിക്കാൻ ഒട്ടും നല്ലതല്ല, അവൾ ഭയങ്കര പിന്നോട്ടാണ്, അക്ഷരങ്ങൾ പോലും ശരിക്കും അറിയത്തില്ല, നമ്പേഴ്സ് ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാനും ഒന്ന് 1+1 എത്രയാണെന്ന് ചോദിച്ചാൽ പോലും അറിയത്തില്ല. പക്ഷേ അവൾ വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര മിടുക്കുക, വലിയ കാര്യസ്ഥിയായിട്ട് ഇങ്ങനെ നടക്കും. കോഴിയെ നോക്കാനും മോട്ടറിന് വെള്ളമടിക്കാനും അല്ലെങ്കിൽ വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികളുമൊക്കെ ചെയ്യാൻ അവൾ ഭയങ്കര സ്മാർട്ടാണ്. അതുപോലെ കുഞ്ഞു വാവമാരെ നോക്കാൻ അവളെ ഏൽപ്പിച്ചിട്ട് പോയെന്ന് ഊറ്റു കുഴപ്പമില്ല, അവൾ നല്ല ഭംഗിയായിട്ട് ഡയപ്പർ വരെ മാറ്റി വൃത്തിയാക്കി വയ്ക്കും. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഓരോ തരത്തിലാണ്. ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വേറെ തരം ഒരു തരമാണ്. ഇപ്പം നമുക്ക് കണക്കിലെ ലോജിക്ക് പോലെ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല വൈകാരികമായിട്ടുള്ള നമ്മുടെ ബുദ്ധിയുടെ ലെവൽ. അതുപോലെ ഇൻ്റലിജൻസ് തന്നെ പലതരത്തിലുണ്ട്. ഇപ്പോൾ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞരായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീനും തോമസ് ആൽവാ എഡിസണും ഒക്കെ ചെറുപ്പത്തിൽ ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു എന്ന് ചിലപ്പോൾ നമ്മൾ അത്ഭുതത്തോടെയാണ് വായിച്ചറിയുക. ഇങ്ങനെയുള്ള ആൾക്കാരാണ് വളരെ സൈദ്ധാന്തികമായിട്ടുള്ള പല സിദ്ധാന്തങ്ങൾക്ക് പിന്നിലും E=mc² എന്ന് പറയുന്ന വളരെ ചരിത്രപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും. എഡിസൺ ആണെങ്കിൽ 1093 കണ്ടുപിടുത്തങ്ങളുടെ പേറ്റൻറ്റ് നേടിയ ആളാണ്. അദ്ദേഹം പറഞ്ഞത് ജീനിയസ് ഈസ് 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിറേഷൻ. അതായത് 99% വിയർപ്പും ഹാർഡ് വർക്കും 1% മാത്രം നമ്മുടെ പ്രചോദനവുമാണ് ഒരു ജീനിയസിൻ്റെ പിന്നിലുള്ള ഘടകങ്ങൾ എന്നാണ് എഡിസൺ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റലിജൻസ് എന്താണ്, അവരുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ എന്താണ് എന്ന് കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കാനായിട്ട് നോക്കുക. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിച്ച് പാസ്സായാലല്ലാണ്ട് 10ാം ക്ലാസ്സെങ്കിലും കടന്നാലല്ലാണ്ട് ഒരു ഡിഗ്രി സമ്പാദിച്ചാലല്ലാതെ നമുക്ക് ഒരു സമൂഹത്തിലുള്ള സ്ഥാനത്തിൻ്റെ കാര്യത്തിലല്ല, നമുക്ക് ഒരു നല്ല ഒരു ജീവിത ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനും പ്രോസ്പെരിറ്റിയിൽ എത്തിക്കാനും കഴിയുള്ളൂ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കൊച്ചു കൂട്ടുകാരെയാണെങ്കിലും അവർക്കൊരു 1-to-1 സെഷൻസിലൂടെ നമുക്ക് അവരെയും മറ്റ് കുട്ടികളുടെ ആ ഒരു സ്ട്രീമിലേക്ക് ഒന്ന് കരകയറ്റി വിടാവുന്നതേ ഉള്ളൂ. അതുപോലെ ഈ ഓൺലൈൻ ഗെയിംസിലൂടെ എത്ര പെട്ടെന്ന് കാശുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് ഒറ്റ വാക്ക്, ഈ ഓൺലൈൻ ഗെയിംസ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ അതിബുദ്ധിമാന്മാരാണ്, അവർ നമുക്ക് 5 രൂപ എങ്ങനെയെങ്കിലും ഒരു റിവാർഡായിട്ട് തരികയാണെന്ന് വിചാരിച്ചിരുന്നു, അവർ അതിൻ്റെ പേരിൽ ഒരു 5 കോടിയെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഈ പൈസയുടെ കണക്ക് മാത്രമല്ല, ഈ നമ്മുടെ ഈ ഓൺലൈൻ ഗെയിംസിലൂടെ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ഏകാഗ്രതയും എല്ലാം അവർ പിടിച്ചെടുത്ത് അവർ പിടിച്ചൂറ്റിക്കൊണ്ട് അവർ തഴച്ച് വളരുകയാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇതിൻ്റെ സൃഷ്ടാക്കളല്ലേ ചൈൽഡ് സൈക്കോളജി എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടായിരിക്കും ഒരു കാർട്ടൂണിൻ്റെ ആനിമേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പം അവർക്ക് അതിൻ്റെ ആ ഒരു സൈക്കോളജിയെ നന്നായിട്ട് അറിയാൻ പറ്റുന്നതുകൊണ്ടും സെൻസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഗെയിംസ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ.
അപ്പോൾ അതിൽ വീണു പോകാതെ നമ്മൾ അതൊരു ഗാംബ്ലിംഗ് പോലെയാണ്, നമ്മളെ അത് പിടിച്ച് നമ്മളിൽ നിന്ന് ഊറ്റിയെടുക്കാനായിട്ട് മാത്രമേ അത് കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇപ്പം അതിലെല്ലാം അതിൻ്റെ എല്ലാം നല്ല സൈഡ് നമ്മൾ കാണാതെ പോകുന്നില്ല. പക്ഷേ ഈ ഇതിൽ മാത്രം അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേരെ വെച്ചിട്ട് നമുക്ക് അതുപോലെ ആകാം, ഒത്തിരി കാശുണ്ടാക്കാം എന്നൊക്കെ ധരിക്കുന്ന കൊച്ചുകുട്ടികാരോട് പറയാനുള്ളത് ഇത് വെറും വിഡ്ഢിതമാണ്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഥയും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നുള്ളൂ. നമ്മൾ ഒരു കാര്യവും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പണവും സ്നേഹവും കൂട്ടിക്കുഴയ്ക്കരുത്, കാരണം രണ്ടും നഷ്ടമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്, ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്ത്, ടോയ്സ് കൊടുത്ത് മാത്രമാകരുത്. കാരണം ഈ നമ്മുടെ എഫർട്ട്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്നേഹം പ്രകടിപ്പിക്കലിന് പകരം നമ്മൾ അവരോട് കൂടുതൽ അവരുടെ വിഷമതകളും അവരുടെ മനസ്സിലെ ചിന്തകളും അറിഞ്ഞ് പെരുമാറുക എന്നുള്ളതാണ്. കാരണം ഇത് എഫർട്ടിലേക്ക് പകരം അതൊരു വാശിയായി മാറാനുള്ള, അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ ഒരു ദേഷ്യത്തിലേക്ക് മാറാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡിലേയിങ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ, നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് കട്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കുറച്ച് നീട്ടിവെക്കുന്നത് പോലെ, അങ്ങനെയുള്ള ശിക്ഷാ നടപടികളിലേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം. ഈ വടിയെടുക്കാതെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് നോക്കാം. ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, 9567710073 എന്ന നമ്പറിൽ. പിന്നെ ഇതിനെപ്പറ്റിയുള്ള ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. ഈ കുട്ടികൾക്ക് നമ്മൾ വൈറ്റമിൻ നോ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ വൈറ്റമിൻസും നമ്മൾ ഭക്ഷണത്തിലൂടെ കൊടുക്കും. ഗ്രീൻ ലീഫി വെജിറ്റബിൾസും വൈറ്റമിൻ എ മുതൽ എ ഡി ഇ കെ തുടങ്ങി എല്ലാ വൈറ്റമിൻസും കൊടുത്തിരുന്നാലും ഈ വൈറ്റമിൻ നോ എന്നുള്ള ആ വാക്ക് കൊടുത്തില്ലെങ്കിൽ പലപ്പോഴും കുട്ടികൾക്ക് അവർക്ക് എല്ലാം കിട്ടി വന്നിട്ടുണ്ടെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ വാശിയായി പോകുമെന്നുള്ളതാണ്. ഞാൻ പറയാൻ വന്ന കഥ ഇതാണ്. ലോകത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച മൂന്ന് ആപ്പിളുകളുടെ കഥയാണ്. ഒന്നാമത്തെ ആപ്പിൾ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാം. നമ്മുടെ ആദത്തിന് ഹവ്വ കൊടുത്ത ആ പാപത്തിൻ്റെ കനിയായ ആ ആപ്പിൾ, ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദത്തിനും ഹവ്വയ്ക്കും അതിലേക്ക് തള്ളിവിട്ട പാപത്തിൻ്റെ കനിയായ ആ ഒന്നാമത്തെ ആപ്പിളാണ് ചരിത്രത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ആപ്പിൾ. രണ്ടാമത്തെ ആപ്പിൾ ഏതാണ്? അത് ന്യൂട്ടൻ്റെ തലയിൽ വീണ ആപ്പിളാണ്. ഗുരുത്വാകർഷണ ബലത്തിൻ്റെ വളരെ സൈദ്ധാന്തികം, വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു സിദ്ധാന്തത്തിലേക്ക് നയിച്ച ന്യൂട്ടൻ്റെ തലയിൽ വീണ ആ രണ്ടാമത്തെ ആപ്പിളും ഹിസ്റ്ററിയിൽ ഇടം പിടിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മൂന്നാമത്തെ ആപ്പിൾ ഏതാണെന്നറിയാമോ? അത് പകുതി മുറിച്ച കടിച്ചു മുറിച്ച ഒരു ആപ്പിളാണ്. ഡിജിറ്റൽ വിപ്ലവത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ആപ്പിൾ എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉദയം ചെയ്ത ആ പകുതി കടിച്ചു മുറിച്ച ആ ആപ്പിൾ സിമ്പിളാണ് ഈ മൂന്നാമത്തെ ചരിത്രപരമായിട്ടുള്ള ആപ്പിൾ. അതിൻ്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് നിർഭാഗ്യരെന്ന് പറയട്ടെ, സി എ പാൻക്രിയാസ് എന്ന ഒരു രോഗത്തിന് അടിമപ്പെട്ട് അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് മരണമടയുകയുണ്ടായി. എല്ലാമുണ്ട് എന്നാലൊന്നുമില്ല എന്നൊരു കവിവചനം പോലെ, എന്തൊരു വിധ വിരോധാഭാസം എന്നാണ് കവി പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ സ്റ്റീവ് ജോബ്സ് ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ഞാൻ കണ്ണാടിക്ക് മുൻപിൽ നിന്ന് പറയുമായിരുന്നു, സ്റ്റീവ് ദിസ് ഈസ് ഗോയിങ് ടു ബി യുവർ ലാസ്റ്റ് ഡേ. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്തു തീർക്കുക, നാളേക്ക് ഒരു കാര്യവും മാറ്റിവെക്കരുത് എന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും മാറ്റിവെക്കാതെ അന്നന്ന് ഹോംവർക്ക് ചെയ്യാനും, ഈ പറഞ്ഞ ഈ ഡിജിറ്റൽ ലോകത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലത്ത് നമ്മൾ മതിമറന്ന് ഭ്രമിച്ച് നിൽക്കാതെ നമ്മുടെ പഠനത്തിൽ, നമ്മുടെ കളികളിൽ, നമ്മുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വളർന്ന് പഠിച്ച് മിടുക്കരാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.